അനിൽ കുമാർ സർ, ഡൊണാൾഡ് ട്രംപ് തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അത് പുതിയൊരു അനുഭവം അല്ലെങ്കിൽ അതൊരു അപ്രതീക്ഷിത സംഗതിയല്ല. ഈ പറഞ്ഞ വോട്ട് ഷെയർ അല്ലെങ്കിൽ വോട്ട് പ്രവചനത്തിനൊപ്പം നിൽക്കുകയാണ്. സ്വിംഗ് സ്റ്റേറ്റിലെ പെർഫോമൻസും തനിക്ക് അനുകൂലമാകുമെന്ന് അദ്ദേഹം കരുതുന്നു. പ്രൊഫസർ അനിൽ കുമാർ, അല്ല, ഈ പറഞ്ഞത് ശരിയാണ്. കാരണം ഒരു സമയത്ത് അദ്ദേഹം വളരെ നിരാശനായ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ബൈഡൻ പിന്മാറിയതിന് ശേഷം കമല ഹാരിസ് ആ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയായി അവരോധിച്ചപ്പോൾ എല്ലാ പോൾ സർവേകളും ഏതാണ്ട് മുൻതൂക്കം കമല ഹാരിസിന് പ്രവചിച്ചതാണ്. ആ മുൻതൂക്കത്തിൽ നിന്നും പണ്ട് അതേ അവസ്ഥ ട്രംപിനുണ്ടാകുന്നു. അപ്രതീക്ഷിതമായി ട്രംപ് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഉയർത്തിക്കാട്ടിയ വിഷയങ്ങളെല്ലാം തന്നെ ആദ്യം ഉണ്ടായത് തെരഞ്ഞെടുപ്പ് ചർച്ചകൾ, പ്രസിഡൻഷ്യൽ ഡിബേറ്റുകളിലൊക്കെ ബൈഡനെ ഒന്നുമല്ലാതാക്കി കളയുവാൻ ട്രംപിന് കഴിഞ്ഞുവെങ്കിൽ, കമല ഹാരിസുമായി നടന്ന പ്രസിഡൻഷ്യൽ ഡിബേറ്റുകൾ തുടക്കത്തിലൊരു അല്പം എഡ്ജ് കമല ഹാരിസിന് ഉണ്ടായി എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് തുടർച്ചയായിട്ട് ഇങ്ങോട്ട് നടത്തിയിട്ടുള്ള ക്യാമ്പയിനുകളിൽ അദ്ദേഹം ഇഞ്ചോട് ഇഞ്ച് ഫൈറ്റ് ചെയ്ത് വിജയിച്ച് കയറുന്ന ഒരു ചരിത്രം, അതായത് ഒരു വശത്ത് കമല ഹാരിസിന് അനുകൂലമായി വോട്ടുകൾ ക്യാമ്പ് ചെയ്യപ്പെടുമ്പോൾ അതിലൊരു ഡിവിഷൻ ഉണ്ടാക്കി, അതിലൊരു ഭിന്നത ഉണ്ടാക്കി ആ വോട്ടുകൾ തങ്ങളോട് കൂടെ നിർത്തുവാൻ ട്രംപിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവ് പൊളിറ്റിക്സ് ആണോ നെഗറ്റീവ് പൊളിറ്റിക്സ് ആണോ എന്നുള്ളത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പ്രസക്തമല്ല. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏതർത്ഥത്തിലും ആ വോട്ടുകൾ പോക്കറ്റിലാക്കുവാൻ ശ്രമിക്കും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് ശരിയാണ്. ഹിസ്പാനിക്സ് വിഭാഗത്തിൻ്റെ ഇടയിലായാലും, മെക്സിക്കയിൽ നിന്ന് കുടിയേറിപ്പാർത്തവരുടെ ഇടയിലായാലും, ഇന്ത്യൻ വംശജരുടെ ഇടയിലായാലും, ബ്ലാക്കുകളുടെ ഇടയിലായാലും, എന്തിനേറെ പറയുന്നു മതവിഭാഗം, മതം ശക്തമായി പിന്തുടരുന്ന വനിതകളുടെ ഇടയിലായാൽ പോലും, നമ്മൾ നേരത്തെ പറഞ്ഞു പൊതുവായി വനിതകളുടെ ഇടയിൽ ഒരു സ്വീകാര്യത കമല ഹാരിസിനാണ് കിട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ അവിടെയും ചെറിയ തരത്തിൽ വിള്ളൽ വീഴ്ത്തുവാൻ അദ്ദേഹം ട്രംപിന് കഴിഞ്ഞു എന്ന് പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ അർത്ഥം അവരുടെ എല്ലാം വോട്ടുകൾ കൂടുതൽ ട്രംപിന് കിട്ടുന്നു എന്നുള്ളതല്ല, പരമ്പരാഗതമായി ട്രംപിന് കിട്ടാതിരുന്ന ചില മേഖലകളിൽ ട്രംപിന് വോട്ട് ഉറപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യക്കാരുടെ കാര്യം അവിടെ നിന്ന് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും പ്രധാനമായിട്ടൊരു പ്രശ്നം അമേരിക്കയിൽ ചർച്ച ചെയ്ത് വിലക്കയറ്റം തന്നെയാണ്. നമ്മളത് അറിഞ്ഞിരിക്കണം. അവിടെ ഒരാൾ ഹൗസിംഗ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇവിടെ ശ്രീമാർ സാറ് സൂചിപ്പിച്ചു, ഹൗസിംഗ് അവിടെ വളരെ വലിയൊരു പ്രശ്നമാണ്. ആ ഹൗസ് ഒരാൾ വീടും സ്ഥലവും ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഇൻ്ററസ്റ്റ് റേറ്റിനെ, അവിടെ ഭൂമിയുടെയും ഹൗസിങ്ങിൻ്റെയും വില കുറയുന്നു എന്ന് മാത്രമല്ല, ഇൻ്ററസ്റ്റ് റേറ്റ് അഥവാ പലിശ ഭയങ്കരമായി നില കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നു. ഏതാണ്ട് 3% നിന്ന് 7.5% ആയി അവരുടെ പലിശ നിരക്ക് വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അമേരിക്കൻ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നു. ഗ്യാസിൻ്റെ വില ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ പെട്രോളിൻ്റെ വില അതിഭീകരമായി വർദ്ധിക്കുന്നു. ഇന്ന് ചില മേഖലകളിൽ അവിടെയുള്ള ജീവിത ചെലവ് സാറ് പറഞ്ഞത് എക്സാക്ട്ലി കറക്റ്റാണ്, 40% ഇതിനു ശേഷം. ഇതിന് എല്ലാത്തിനും കോവിഡിനെ പഴിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. കാരണം ഇതര സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇതര രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് ചൈനയായാലും ഇന്ത്യയായാലും ഒക്കെ ഈ കോവിഡിനെ ഫേസ് ചെയ്തുകൊണ്ടാണ് സാമ്പത്തികപരമായ വളർച്ച ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൈഡൻ്റെ പല നയങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ കമല ഹാരിസിന് പലപ്പോഴും മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടും അമേരിക്കയിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള കുടിയേറ്റക്കാരുടെ നിലനിൽപ്പാണ് അവർ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു പുതിയൊരു കുടിയേറ്റം ഉണ്ടാകുന്നതിന് അവരെതിരായി നിലനിൽക്കുന്നു. ഈ മേഖലകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ സ്വാഭാവികമായും ട്രംപിനെ ആശ്വസിക്കാൻ വകയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു വിശകലനങ്ങൾ തന്നെയാണ് മുന്നോട്ട് വരുന്നതും. അവസാനം നടത്തിയ മിക്ക സർവേ ഫലങ്ങൾ, ഇപ്പോൾ 1-ഓ 2-ഓ സർവേ ഫലങ്ങളാണെങ്കിൽ നമുക്കങ്ങനെ പറയാം, സാധാരണ അമേരിക്കൻ മാധ്യമങ്ങൾ പലതരത്തിലുള്ള ലോബിയിങ് നടത്താറുണ്ട് ഇക്കാര്യത്തിലൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ലോബിയിങ് ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് സ്വതന്ത്രമായി നടത്തുന്ന പല സർവേകളും പരിശോധിച്ചാലൊക്കെ സ്വിംഗ് സ്റ്റേറ്റുകളിൽ നേരിയ ലീഡ്, ഞാൻ പറയുന്നത് നേരിയ ലീഡെന്ന് പറയാൻ കാരണം, ഈ നമുക്കിപ്പോഴും ഉറപ്പിച്ച് പറയുക ട്രംപ് വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രൽ വോട്ടും പോപ്പുലർ വോട്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം തന്നെയാണ്. അവിടെ ഇലക്ട്രൽ വോട്ടുകൾക്കാണ് മുൻതൂക്കം കിട്ടുക, അല്ല അവിടെ അതാണ് വിജയിക്കുക എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അവിടെ ട്രംപിന് എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നു. പക്ഷേ ഈ സ്വിംഗ് സ്റ്റേറ്റുകളിൽ നേരിയ ഭൂരിപക്ഷം ട്രംപിന് വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇലക്ട്രൽ വോട്ടുകളിൽ തീർച്ചയായിട്ടും ട്രംപിന് വിജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് പരമ്പരാഗതമായി ഡെമോക്രാറ്റുകളുടെ ഇടയിൽ ഉണ്ടായിരുന്ന വോട്ടുകളിലേക്ക് വിള്ളൽ വീഴ്ത്തുവാനും കടന്നു കയറുവാനും ഡൊണാൾഡ് ട്രംപിന് കഴിയുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ വിജയം ട്രംപിനോടൊപ്പമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു പക്ഷേ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചേക്കാവുന്ന ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കൂ. ട്രംപ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്, താനായിരുന്നു പ്രസിഡൻ്റ് എങ്കിൽ ഒരു പക്ഷേ അമേരിക്ക, ഈ റഷ്യ
ഈ പറയുന്നത് പോലെ ഉക്രൈനെ ആക്രമിക്കാൻ മുതിരുമായിരുന്നില്ല, തൻ്റെ സമയത്ത് അങ്ങനെ ഉണ്ടായില്ല. ഇതൊക്കെ നടന്നത് ബൈഡൻ്റെയും അതിനു മുമ്പുള്ള പിൻഗാമിയുടെയും കാലഘട്ടത്തിലാണ്. 1990 ശേഷം റഷ്യയെ എടുത്തു പരിശോധിച്ചാൽ റഷ്യ എപ്പോഴെങ്കിലുമൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്നും റിപ്പബ്ലിക്കൻ്റെ സമയത്തല്ല എന്നും പ്രത്യേകിച്ച് തൻ്റെ കാലഘട്ടത്തിൽ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞുവെന്നും അഭിമാനത്തോടുകൂടി ട്രംപ് പറയുന്നുണ്ട്. മാത്രമല്ല ട്രംപ് ഒരിക്കലും താനൊരു യുദ്ധത്തിലേക്ക് പോകുമെന്നുള്ള വാദങ്ങൾ നിരത്തിയിട്ടല്ല. ട്രംപ് ഒന്നാന്തരം ഒരു ബിസിനസ്മാനാണ്, പഠിച്ച ഒരു ബിസിനസ്മാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം കാലുഷ്യമാകുന്ന അന്തർദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ തന്നെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഒരു ട്രപ്പീസ് കളിക്കാരൻ്റെ മെയ്വഴക്കത്തോടു കൂടിയിട്ട് അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയെ മുന്നോട്ട് നയിച്ച് കാണിച്ചു കൊടുത്ത ആളാണ് ഡൊണാൾഡ് ട്രംപ്. അത് അയാൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഫലസൂചന അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കാണിക്കുന്ന വിജയ ശതമാനമായി നമ്മൾ രണ്ടുപേരുടെയും വോട്ടിംഗ് ശതമാനമായി നമ്മൾ കാണിക്കുന്നത് പ്രധാനമായിട്ടും പല സർവേകളുടെയും വിവരങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഭൂരിഭാഗം വരുന്ന സർവേകളും കാണിക്കുന്നത് സ്വാഭാവികമായും ട്രംപിന് അനുകൂലമായി തന്നെയാണ്. മാത്രമല്ല പ്രശ്നാധിഷ്ഠിതമായി നേരത്തെ പറഞ്ഞതുപോലെ എടുത്തു നോക്കിയാൽ ഓരോ പ്രശ്നങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അവിടെയൊക്കെ കിട്ടുന്ന മേധാവിത്വം ട്രംപിന് കമലാ ഹാരിസിനേക്കാൾ കൂടുതലാണ്. ഒന്ന് രണ്ട് വിഷയങ്ങളിൽ മാത്രമാണ് കമലാ ഹാരിസിന് ട്രംപിനെ മറികടക്കാൻ കഴിഞ്ഞത്. അത് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗർഭച്ഛിദ്ര വിഷയവുമായി ബന്ധപ്പെടുത്തി, സ്ത്രീകളുടെ അടിസ്ഥാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ കമലാ ഹാരിസിന് കൂടുതൽ സ്വാധീനം ഉറപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മനുഷ്യാവകാശങ്ങളും അന്തർദേശീയ സമാധാനം എന്നൊക്കെ പറഞ്ഞുള്ള അടിസ്ഥാന നയങ്ങളിൽ ലോകത്ത് പുലർത്തേണ്ടുന്ന നയങ്ങളിൽ ഒരു പക്ഷേ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു സ്വീകാര്യത കമലാ ഹാരിസിന് നേരിടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അമേരിക്കൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്ര തത്വാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപ് വിജയിച്ച് കയറുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.